ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഞാൻ ഷഹാന. ഞാനിന്ന് കാണിക്കുന്നത് ജീര ആലു സബ്ജിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പ്രഷർ കുക്കറിലാണ് ഞാനത് കുക്ക് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 മീഡിയം സൈസ് പൊട്ടാറ്റോ, പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, ഇതിലേക്ക് എടുത്തിട്ടുള്ള സ്പൈസസ്, 2 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ്, 2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡർ, 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, പിന്നെ സോൾട്ട്, ഓയിൽ, പിന്നെ ഒരു പിഞ്ച് കായപ്പൊടി വേണം. അടുത്തതായി ഒരു കുക്കറ് ചൂടാക്കാൻ വയ്ക്കാം. കുക്കറ് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ക്യുമിൻ സീഡ്സ്, ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇത്രയും ചെറിയ ജീരകം ഇതിലിട്ട് കൊടുക്കണം. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവറാണ് ഈ സബ്ജിക്കുള്ളത്. ചെറിയ തീയിലിട്ട് വേണം സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റാം. ചെറിയ തീയിലാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് സോൾട്ട്, കായപ്പൊടി എല്ലാം ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇനി കുക്കറിൻ്റെ ടോപ്പ് അടച്ച് വെച്ച് കുക്കർ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അതിലെ സ്റ്റീം എല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഞാനിതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേറെ പാനിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഞാനിത് കാണിക്കാൻ വേണ്ടി മാത്രം മാറ്റിയതാണ്. അതിലേക്ക് 3-4 സ്ട്രിംഗ് മല്ലിയിലിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ജീര ആലു സബ്ജി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.